ഉണ്ടായതെങ്ങനെ എന്ന് ചോദിച്ചാൽ പലർക്കും അതറിവുണ്ടാവില്ല. എന്നാൽ ചിലർക്ക് അതറിവുണ്ടാകും. എന്നാൽ ആ അറിവ് പല രീതിയിലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഭൂമി ഉണ്ടായതിനെ സംബന്ധിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ശൂന്യാകാശത്ത് ഒരു വലിയ മാസ് വെളുത്ത ചൂടുള്ള വാതകം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഓരോ സമയവും ചെറുതാവുകയും കൂടുതൽ ചൂടുള്ളതാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വാതകമേഘങ്ങൾ ചെറുതാകുന്തോറും അവ വാതക വളയങ്ങൾ പുറത്തുവിടുന്നു. ഓരോ വളയവും ഓരോ ഗ്രഹമായി തീർന്നു. ബാക്കിയുള്ള മാസം സൂര്യനായി തീർന്നു എന്നതാണ് നിബുലോ സിദ്ധാന്തം, പ്ലാനറ്റസിമൽ സിദ്ധാന്തം. എന്ന് വെച്ചാൽ ഒരു ഗ്രഹം രൂപം കൊള്ളുന്നതിന് ഗുരുത്വാകർഷണത്തിൽ കീഴിൽ മറ്റു പലതിനോടും കൂടിച്ചേരുന്ന ഒരു ശരീരഭാഗം എന്നർത്ഥമാക്കുന്നു. ഈ പ്ലാനറ്റിസിമൽ തിയറി അനുസരിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഖരവസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭാരമുള്ള വസ്തുവായിരുന്നു സൂര്യൻ എന്നാണ് കരുതുന്നത്. ഒരു വലിയ നക്ഷത്രം സൂര്യനെ വലിക്കുകയും സൂര്യൻ്റെ ഒരു ഭാഗം പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. ഈ ഭാഗം പല കഷ്ണങ്ങളായി ചിതറി ആകാശത്തിൽ അങ്ങായി നിലകൊണ്ടു. ചെറിയ ഖരവസ്തുക്കൾ അവയിലേക്ക് ആകർഷിക്കുകയും അവ ഗോളാകൃതി പൂണ്ടി ഗ്രഹങ്ങളായി തീരുകയും ചെയ്തു. സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വാതകങ്ങളുടെയും പൊടിപടലങ്ങളുടെയും ഒരു സമൂഹമായിരുന്നു ഭൂമി. ഗുരുത്വാകർഷണത്താലും ഘർഷണ വൈദ്യുതിയാലും ഒരു പൊടിപടലങ്ങൾ ഒന്നായി ചേർന്ന് കൂടുതൽ കൂടുതൽ പടലങ്ങൾ അടിഞ്ഞ് ഈ ഗോളത്തിൻ്റെ വ്യത്യാസം വർദ്ധിച്ചു. ഈ രൂപീകരണം കൊണ്ടുണ്ടായ ചൂട് അതിന് ഒരു പുറം തൊലിയും സൃഷ്ടിച്ചു. ചുട്ടുപഴുത്ത ഭൂമി 65 കോടി വർഷം കൊണ്ടാണ് തണുത്തുറത്ത് ഇന്നത്തെ രൂപത്തിലായത്. ഉദ്ദേശം 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണിത്. ഇത് ഏറ്റവും വിശ്വസനീയമായ സിദ്ധാന്തവുമാണിത്. ഭൂമി പരന്നതാണെന്നായിരുന്നു വിശ്വാസം. BC 6 ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായ പൈതഗോറസാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പ്രസ്താവിച്ചത്. ഭൂമിയുടെ ആകൃതി ഏതാണ്ട് ഉരുണ്ടിട്ടാണ്, ധ്രുവങ്ങളിൽ അല്പം പരന്നിട്ട്. ഭൂമിയെ ഒരു ചെറിയ പന്തിൻ്റെ അത്രയും വലിപ്പത്തിൽ ചിന്തിച്ചാൽ ധ്രുവങ്ങളിലെ ഈ പരപ്പ് കാഴ്ചയ്ക്ക് ദൃശ്യമാവുകയില്ല. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളും കടലുകളും കാണാനേ സാധിക്കുകയുള്ളൂ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അധികവും ഇരുമ്പാണ്. അതിനു മുകളിൽ ഇപ്പോഴും ഉരുകിയ അവസ്ഥയിലുള്ള പാറയാണ്. ഇതിനെ മാൻഡിൽ എന്ന് വിളിക്കുന്നു. മാൻഡിലിനു മുകളിലാണ് ഭൂമിയുടെ പുറന്തൊലി. ഈ പുറന്തോടിൻ്റെ കട്ടി കരയിൽ ശരാശരി 31 കിലോമീറ്റർ മാത്രമാണ്. സമുദ്രത്തിനടിയിൽ പുറന്തൊലിയുടെ കട്ടി ശരാശരി 5 കിലോമീറ്ററാണ്. അതിനടിയിൽ ഉരുകിയ അവസ്ഥയിലെ പാറയുടെ മാൻഡിൽ എന്ന ഈ ഭാഗത്തിന് 2800 കിലോമീറ്റർ കട്ടിയുണ്ട്. ഉരുകുന്ന ഈ പാറയ്ക്ക് 870 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഏറ്റവും ഇടയിൽ 2200 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ട്. ഇതിനടിയിലാണ് ഭൂമിയുടെ അകക്കാം. ഉരുകിയ അവസ്ഥയിലുള്ള ഈ ഭാഗത്തെ മർദ്ദം ഒരു ചതുരശ്ര ഇഞ്ചിന് ഉദ്ദേശം 20,000 ടണ്ണാണ്. ഈ ഉരുകിയ ഇരുമ്പ് വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിനാലാണ് ഭൂമിക്ക് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഉള്ളിൽ എപ്പോഴും ഉരുകി തിളച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണെന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ നിന്നുണ്ടാകുന്ന മർദ്ദവും ബലവും ചിലപ്പോൾ പുറന്തോടിൽ അനുഭവപ്പെടാറുണ്ട്. അവ ഭൂമി കുലുക്കമായി നമുക്ക് അനുഭവപ്പെടാറുമുണ്ട്. പുറന്തോടിനെ തുളച്ചുകൊണ്ട് ഉരുകിയ പാറകൾ ഉപരിതലത്തിൽ വരുന്നതിനെയാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കലായി നാം വിളിക്കുന്നത്. പുറന്തോടിനിടയിൽ ഉരുകിയ അവസ്ഥയിലുള്ള പാറ തണുക്കുമ്പോൾ പലതരം പാറകൾ ഉണ്ടാകുന്നു. കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഇങ്ങനെ രൂപപ്പെട്ട പാറകൾ അടുക്കുകളായി കാണപ്പെടുന്നു. ഭൂമിയെയും അതിൻ്റെ ചരിത്രത്തെയും കുറിച്ച് ഈ പാറകളാണ് നമുക്ക് അറിവ് തരുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.